നമ്മളിവിടെ ഈ ക്ലൈമറ്റിനെ രണ്ടായിട്ടാണ് തരംതിരിച്ചത്. അതായത് 26 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ കൂൾ ക്ലൈമറ്റ് എന്നും 26 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ വാം ക്ലൈമറ്റ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചു. നമുക്കിത് മൂന്നായി തരംതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉദാഹരണത്തിന് താപനില 20 ഡിഗ്രിയിൽ താഴെയാണെങ്കിൽ നമുക്ക് കൂൾ ക്ലൈമറ്റ് എന്ന് വേണം. താപനില 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വേണമെങ്കിൽ മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് വേണം. അതുപോലെ താപനില 30 ഡിഗ്രിക്ക് മുകളിലാണെങ്കിലാണ് ഹോട്ട് ക്ലൈമറ്റ് എന്ന് വരേണ്ടത്. അപ്പോൾ നേരത്തെ വാം ക്ലൈമറ്റും കൂൾ ക്ലൈമറ്റും എന്നിങ്ങനെ രണ്ട് തരംതിരിവാണ് നടത്തിയതെങ്കിൽ ഇവിടെ നമുക്ക് മൂന്ന് വിധത്തിൽ തരംതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് സംവിധാനമാണ് ഉപയോഗിക്കുക? ദത്തങ്ങളെ മൂന്നോ അതിലധികമോ വിഭാഗങ്ങളായി വർഗീകരിക്കേണ്ട സന്ദർഭങ്ങളിൽ ഈ ഫംഗ്ഷനേക്കാൾ അനുയോജ്യം ലുക്കപ്പ് ഫംഗ്ഷനാണ്. ദത്തങ്ങളെ വർഗീകരിക്കാൻ ലുക്കപ്പ്, നമുക്ക് ലുക്കപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ദത്തങ്ങളെ ഒന്ന് വർഗീകരിച്ചു നോക്കാം. അതിനുവേണ്ടി ആദ്യം ഈ ഫയൽ നമുക്കൊന്ന് മറ്റൊരു ഫയലാക്കി മാറ്റാം. അതിനുവേണ്ടി ഫയലില് സേവ് ആസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ അണ്ടർസ്കോർ ക്ലൈമാറ്റ് എന്ന പേര് നൽകി സ്റ്റുഡൻസ് വർക്ക് 9 ലേക്ക് സേവ് ചെയ്യുന്നു. ഇവിടെ ക്ലൈമാറ്റിൽ നേരത്തെ നമ്മൾ കൊടുത്ത ഈ ഇഫ് കണ്ടീഷൻ ഞാൻ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി നമുക്കിവിടെ പുതിയ മൂന്ന് തരത്തിലുള്ള കണ്ടീഷൻ നമുക്ക് ലുക്കപ്പ് വെച്ച് ചെയ്യാം. അതിനുവേണ്ടി പട്ടികയിലെ ഉള്ള ഷീറ്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷീറ്റിലോ നിബന്ധനകൾ ക്രൈറ്റീരിയ ടൈപ്പ് ചെയ്ത് തീർക്കണം. ഇപ്പോൾ ക്രൈറ്റീരിയ എന്ന് ഉദ്ദേശിച്ചാൽ കൂൾ ക്ലൈമറ്റ്, മോഡറേറ്റ് ക്ലൈമറ്റ്, ഹോട്ട് ക്ലൈമറ്റ് എന്നിവ 20 താഴെയാണെങ്കിൽ, 20 മുതൽ 30 വരെയാണെങ്കിൽ, 30 മുകളിലാണെങ്കിൽ എന്ന രൂപത്തിൽ ഈ ഒരു ലുക്കപ്പ് ചാർട്ട് നമുക്ക് ചേർക്കേണ്ടതുണ്ട്. നോക്കൂ, ലുക്കപ്പ് ചാർട്ട് ഇവിടെ ഷീറ്റ് 1 ലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ടൈപ്പ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഷീറ്റ് എടുക്കാം. അതിനുവേണ്ടി ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു ഷീറ്റ് വരുന്നു, ഷീറ്റ് നമ്പർ 2. ഈ രണ്ടാമത്തെ ഷീറ്റിൽ നമുക്ക് ഈ ലുക്കപ്പ് ചാർട്ട് നൽകാം. ലുക്കപ്പ് ചാർട്ടിൽ 0 എന്ന് നൽകി കൂൾ ക്ലൈമറ്റ് എന്ന് നൽകുന്നു. 0 എന്ന് നൽകി ഇവിടെ കൂൾ ക്ലൈമറ്റ് എന്ന് നൽകാം. അതുപോലെ ഇനി 20 മുകളിലാണെങ്കിൽ മോഡറേറ്റ് ക്ലൈമറ്റ് എന്നാണ് വേണ്ടത്. നമുക്കിവിടെ 20 എന്ന് നൽകാം, ഇവിടെ മോഡറേറ്റ് ക്ലൈമറ്റ് എന്ന് നൽകാം. ഇനി 30 മുകളിലാണെങ്കിൽ നമുക്ക് നൽകേണ്ടത് ഹോട്ട് ക്ലൈമറ്റ് എന്നാണ്. അപ്പോൾ ഷീറ്റ് 2 നമ്മൾ ഇത്തരത്തിൽ ഒരു ക്രൈറ്റീരിയ, ഒരു ലുക്കപ്പ് ചാർട്ട് നൽകിയിട്ടുണ്ട്. അതായത് 0 മുതൽ 20 വരെ കൂൾ ക്ലൈമാറ്റ്, 20 മുതൽ 30 വരെ മോഡറേറ്റ് ക്ലൈമാറ്റ്, 30 മുകളിലാണെങ്കിൽ ഹോട്ട് ക്ലൈമാറ്റ് എന്ന ഒരു ക്രൈറ്റീരിയ നമ്മളിവിടെ നൽകിയിട്ടുണ്ട്. ഇനിയോ, ഇനി ലുക്കപ്പ് ചാർട്ട് പൂർണ്ണമായി സെലക്ട് ചെയ്ത് ഡാറ്റ മെനുവിലുള്ള ഡിഫൈൻ റേഞ്ച് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം തുറന്നു വരുന്ന ജാലകത്തിൽ നെയിം എന്ന ബോക്സിൽ ഒരു പേര് നൽകണം. ഇവിടെ നമുക്ക് ക്ലൈമറ്റ് എന്ന് നൽകാം. ഇവിടെ നിങ്ങളുടെ എക്സാമ്പിൾ കാണേണ്ടതുണ്ട്. ഡിഫൈൻ ഡാറ്റാബേസ് റേഞ്ച് എന്നുള്ളടത്ത് ക്ലൈമറ്റ് എന്ന് നൽകിയിട്ടുണ്ട്. നമുക്ക് അതിനുവേണ്ടി ഈ ചാർട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഡാറ്റ മെനുവിൽ ഡിഫൈൻ റേഞ്ച് ആണ് നൽകേണ്ടത്. ഈ റേഞ്ചിന് നമ്മൾ പേര് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ക്ലൈമറ്റ് എന്ന് പേര് നൽകി. അഥവാ ഇത്രയും ഭാഗത്തിൽ ഷീറ്റ് 2 നൽകിയിട്ടുള്ള ഈ ലുക്കപ്പ് ചാർട്ടിന് നമ്മൾ നൽകുന്ന പേരാണ്, ആ പ്രത്യേക ഏരിയക്ക് നമ്മൾ നൽകുന്ന പേരാണ് ക്ലൈമറ്റ്. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ഭാഗത്തിന് ക്ലൈമറ്റ് എന്ന പേരിൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ടാവും. വീണ്ടും നമ്മൾ ഷീറ്റ് 1 വരുന്നു. ഇവിടെ എവിടെയാണ് നമുക്ക് ഈ ക്ലൈമാറ്റ് കാറ്റഗറി തിരിക്കേണ്ടത്? നമുക്കറിയാം, നമ്മൾ ഈ G2 എന്ന സെല്ലിൽ തന്നെയാണ് നമുക്ക് ഈ ലുക്കപ്പ് ചാർട്ട് അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഒരു സെൽ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഇവിടെ ഷീറ്റ് 1 ഫലം ലഭിക്കേണ്ട സെല്ല് നമ്മൾ സെലക്ട് ചെയ്ത് ടൂൾ ബാറിലുള്ള ഫംഗ്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യണം. തുറന്ന് വരുന്ന ഫംഗ്ഷൻ വിസാർഡ് ജാലകത്തിന് ലുക്കപ്പ് തെരഞ്ഞെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. നോക്കൂ, ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തു, ഇവിടെ ഫംഗ്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്തു, ഫംഗ്ഷൻ വിസാർഡ് ജാലകം വന്നു. നമുക്ക് ലുക്കപ്പ് ആണ് വേണ്ടത്. ഞാൻ LOO എന്നടിക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ലുക്കപ്പ് വന്നിട്ടുണ്ട്. ലുക്കപ്പ് വന്നതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്താൽ തുറന്നു വരുന്ന ജാലകത്തിൽ സെർച്ച് ക്രൈറ്റീരിയൻ, അതുപോലെ സെർച്ച് വെക്ടർ, റിസൾട്ട് വെക്ടർ എന്നിങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നൽകാനുണ്ട്. നോക്കൂ, സെർച്ച് ക്രൈറ്റീരിയൻ എന്നതിൽ എന്താണ് നൽകേണ്ടത്? സെർച്ച് ക്രൈറ്റീരിയൻ എന്ന ബോക്സിൽ ശരാശരി താപനിലയുടെ സെൽ അഡ്രസ്, ശരാശരി താപനില സെൽ അഡ്രസ് ആണ് നൽകേണ്ടത്. F2 ശരാശരി താപനില നമുക്കറിയാം, ഇവിടെ F2 ആണ് നൽകിയിട്ടുള്ളത്. അതിവിടെ ക്ലിക്ക് ചെയ്താൽ F2 ഇതാണ്. ദെൻ സെർച്ച് വെക്ടർ എന്ന ഭാഗത്ത് നമ്മൾ നൽകേണ്ടത്
സെർച്ച് വെക്ടർ എന്ന ബോക്സിൽ ലുക്കപ്പ് ചാർട്ടിന് നൽകിയിട്ടുള്ള പേരാണ് ക്ലൈമറ്റ്. നമ്മൾ നേരത്തെ ഒരു ലുക്കപ്പ് ചാർട്ട് നമ്മുടെ ഷീറ്റ് രണ്ടിൽ ഉണ്ടാക്കിയിരുന്നു, അതിന് നമ്മൾ പേര് നൽകിയത് ക്ലൈമറ്റ് എന്നാണ്. നോക്കൂ, ഞാനിവിടെ സെർച്ച് വെക്ടർ എന്ന ഭാഗത്ത് ക്ലൈമറ്റ് എന്ന് നൽകി. ഇനി റിസൾട്ട് വെക്ടർ, റിസൾട്ട് വെക്ടർ എന്ന ബോക്സിൽ തൽക്കാലം നമ്മളൊന്നും നൽകുന്നില്ല. ഇനി ഓക്കെ കൊടുത്ത് ഫിൽ ഹാൻഡിൽ ഡ്രാഗ് ചെയ്ത് നോക്കൂ, ഉദ്ദേശിച്ച രീതിയിൽ വർഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ചോദിക്കുന്നത്. നോക്കൂ, ഇത്രയും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ റിസൾട്ട് ഫംഗ്ഷൻ എന്ന ഭാഗത്ത് ഹോട്ട് ക്ലൈമറ്റ് എന്ന് വന്നത് കാണാം. അഥവാ 31 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നമ്മൾ നൽകിയിരിക്കുന്ന ക്രൈറ്റീരിയ അനുസരിച്ച് ഹോട്ട് ക്ലൈമറ്റ് ആണ്. ഞാനിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, 31 ഡിഗ്രി ഹോട്ട് ക്ലൈമറ്റ് ആണ്. അപ്പൊ 34 ഹോട്ട് ക്ലൈമറ്റ് ആണ്, 25 മോഡറേറ്റ് ആയിട്ട് വരും. അപ്പൊ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് മോഡറേറ്റ് ക്ലൈമറ്റ് 25, മോഡറേറ്റ് ക്ലൈമറ്റ് 27 ഡിഗ്രി, അതുപോലെ 25 ഡിഗ്രി മോഡറേറ്റ് ക്ലൈമറ്റ്. ഇനി നമ്മൾ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഷീറ്റ് 2 നമ്മൾ കൂൾ ക്ലൈമറ്റ് നൽകിയിരുന്നു. അപ്പോൾ കൂൾ ക്ലൈമറ്റ് നൽകിയ കൂൾ ക്ലൈമറ്റ് എന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നില്ല. നമുക്ക് ഏതെങ്കിലും ഒന്ന് വേണമെങ്കിൽ, ഇവിടെ ഉദാഹരണത്തിന് 22 ഡിഗ്രി എന്നുള്ളതിന് 10 ഡിഗ്രി എന്നായിരുന്നുവെങ്കിൽ, നോക്കൂ, അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഇതാണ് ആവശ്യം, ഒരു 1 ഡിഗ്രി എന്ന് നൽകുമ്പോൾ അപ്പോഴും ഇവിടെ 20 വരുന്നത്. നമുക്ക് വളരെ ചെറുത് ആണ് ആവശ്യം. ഇവിടെ 1 ഡിഗ്രി നടത്തുക. നോക്കൂ, കൂൾ ക്ലൈമറ്റ് എന്നായി. അപ്പോൾ ആവറേജ് ഇവിടെ 12 വന്ന സമയത്ത് ഇവിടെ കൂൾ ക്ലൈമറ്റ് എന്നായി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് പരീക്ഷിച്ചു എന്ന് മാത്രം. ഏതായാലും ഇവിടെ ഹോട്ട് ക്ലൈമറ്റ്, മോഡറേറ്റ് ക്ലൈമറ്റ്, കൂൾ ക്ലൈമറ്റ് എന്നിങ്ങനെ 3 തരത്തിൽ വർഗീകരിക്കാൻ നമ്മൾ ഉപയോഗിച്ച ലുക്കപ്പ് എന്ന ഫംഗ്ഷനാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഈ ഫയൽ നമുക്കൊന്ന് സേവ് ചെയ്യാം.